വിഷം വമിക്കുന്ന പ്രസംഗവുമായി മുസ്ലിം മതപ്രഭാഷകൻ സിം സാറുഖ് ഹഖ്തവി രംഗത്തെത്തിയത് അടുത്തിടെയാണ്. ഈ പ്രസംഗം ഏറെ വിവാദമാവുകയും ചെയ്തു. ഓണം ക്രിസ്മസ് ആഘോഷങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ തന്ത്രപരമായി മാറി നിൽക്കണം എന്നായിരുന്നു ഹുദവിയുടെ പരാമർശം. ഇത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ ഇസ്ലാം മതം അനുവദിക്കുന്നില്ല, ഇതിനെയൊക്കെ തന്ത്രപരമായ രീതിയിൽ സമീപിക്കണമെന്നും നിസാമുറുൽ ഹഖ് ഹുദവി പറഞ്ഞു. കോഴിക്കോട് SKSSF പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു ഹഖ് ഹുദവിയുടെ വിഷലിപ്ത പരാമർശം. കോളേജിലെ ക്രിസ്മസിനും ഓണാഘോഷത്തിനും പങ്കെടുക്കുന്നതിനെ പറ്റിയിട്ട്, കോളേജിലെ ക്രിസ്മസ് ആഘോഷവും ഓണമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അല്ലെ? നല്ലൊരു ചോദ്യമാണ്. ശരിക്കൊരു ഒരു പ്രശ്നം വരുന്നൊരു വിഷയമാണത്. കാരണം അവര് നമ്മളെന്തെങ്കിലും ഫംഗ്ഷൻ വെച്ചാൽ റമദാനിലൊക്കെ ഇഫ്താർ പാർട്ടിക്ക് ഒരു വരുന്നുണ്ട്, അല്ലെ, നമ്മൾ റബി ലെവലിന്റെ എന്തെങ്കിലും വെച്ചാൽ അവർ വരുന്നുണ്ട്, നമ്മുടെ ഭയങ്കര സഹകരണ പെരുന്നാൾക്ക് അവർ നമ്മൾ സ്വീറ്റ്സ് ഒക്കെ തരുന്നുണ്ട്, അപ്പം നമ്മൾ അവരോട് അങ്ങോട്ട് ആവണ്ടേ എന്നൊരു ചോദ്യം. വളരെ നല്ല ചോദ്യമാണ്. ഇവിടെ വിഷയം നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. നമുക്ക് ഓണവും ക്രിസ്മസും മറ്റു മതങ്ങളുടെ ഫെസ്റ്റിവിറ്റീസ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. അത് ഡിപ്ലോമാറ്റിക് ആയിട്ട് ചെയ്യണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റബി ലവൽ ആയി കഴിഞ്ഞപ്പോ അല്ലേ, ഇപ്പൊ റബി ലവലിൽ നമ്മളൊരു പിരിവേറ്റൊക്കെ ചെന്നാൽ കടക്കാർ എല്ലാ ഹിന്ദുക്കളും എല്ലാ ജാതിക്കാരും പൈസ തരുന്നുണ്ട്. അപ്പൊ ഒരു അമ്പലത്തിന്റെ പൂര നടക്കുമ്പോൾ വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? കൊടുക്കാക്കാം? അത് തരാൻ പറ്റൂല എന്നിട്ട് ഉസ്താ പറഞ്ഞു പറയാൻ പറ്റൂലല്ലോ. അവിടെ ഒരു കമ്മ്യൂണൽ റൈറ്റ്സ് വരെ സംഭവിച്ചേക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ഒന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുക എന്ന് പറയില്ലേ. പൂരത്തിന് പിരിവിന് വരുന്ന ആളോട് നമ്മൾ എന്താ പറയാ? പിന്നെ ചങ്ങായി വരണ്ട് വരും, നിങ്ങൾ ഒന്നകത്തേക്ക് വരും, സ്വകാര്യം വരാണ്ട്. എന്താണെന്നറിയോ, പിന്നെ പൂരത്തിന് പലവരും കൊടുക്കും, ഇത് നിനക്ക് ചായ കുടിക്കാനാട്ടോ 50 രൂപ കുടിച്ചു, ഇതായി കൂട്ടണ്ട. ഓന് ഭയങ്കര സന്തോഷം ഉണ്ടാവുള്ളൂ, നിങ്ങൾ പൂരത്തെ സഹായിച്ചിട്ടില്ല, ആ വ്യക്തിയെ സഹായിച്ചത്. ഞാൻ പൈസ കൊടുത്തോ? കൊടുത്തു. എല്ലാവരും 10 രൂപ എടുത്തോളിട്ടോ എന്ന് പറഞ്ഞു അഞ്ചാളോട്. മതി, ഓല് ഹാപ്പി ആയി പോയി. ഇങ്ങനെ നമ്മൾ അതിനെ ഡൈവേർട്ട് ചെയ്യണം. ഞാൻ തരൂല അത് വേണ്ട. നമ്മളോട് അങ്ങനെയല്ല നബി പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹം കൊടുത്ത് മനുഷ്യർക്ക് ഹിദായത്തിന്റെ വഴി കാണിച്ചു കൊടുക്കണമെന്നാ. നമ്മൾ ഉൻഫിന്റെ ആളുകളല്ല. ചിലരൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളല്ലാതെ ബാക്കിയുള്ളവരൊക്കെ ഇസ്ലാം എന്ന വാർത്ത, ഓലല്ലാത്തവരൊക്കെ മുജാഹിദും ബാക്കിയുള്ളവരൊക്കെ ഇസ്ലാം എന്ന വാർത്ത. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ റിജിഡ് മെന്റാലിറ്റി ഉള്ള കാലമാണ്. മനസ്സിങ്ങോട്ടും ഉരുക്കിട്ട് ഇനി അതിലിനി അവിടെ ഒന്നും സ്ഥലമല്ല, ആകെ ഇടുങ്ങിക്കണം, അങ്ങനെ ആവരുതെന്നാണ്. അപ്പൊ ഒരു ക്രിസ്മസ് ആഘോഷം നടക്കുകയാണ്, അതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓണസദ്യ നടക്കുകയാണ്, കേക്ക് വേഗം ചെന്നിട്ട് ഒരു മുട്ടായി വായിക്കിട്ടിട്ട് പോവാ. പിന്നെ ഇപ്പൊ തിന്നിട്ടുള്ളൂ മുട്ടായി, മധുരം ഇങ്ങനെ തിന്നാൻ വയ്യാതുകൊണ്ടാണ്. നിങ്ങൾ കഴിച്ചിട്ടില്ല? ഉദാഹരണം പറയാം, ഒരു മുട്ടായി കഴിക്കാതെ പോയി നുണ പറയണ്ടേ? നുണ പറയാൻ പാടില്ല, നമ്മളത് പറഞ്ഞുതരൂല്ല. നുണ പറഞ്ഞോളി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഒന്നിന്റെ ആൾക്കാരല്ല എന്നൊക്കെ ആദ്യം ഒന്നും പറയണ്ട, പിന്നെയാണ് തിരിഞ്ഞോളൂ തിരുവടത്താനെ. അപ്പൊ നമുക്കത് പറ്റൂല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇസ്ലാമിന്റെ ഹക്കായ വഴിയിൽ നിൽക്കുകയാണ്. സത്യം പറഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്യുക? നമ്മളതിൽ നിന്ന് ട്രിക്കിലൂടെ ഒഴിഞ്ഞു മാറണം. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരേണ്ട ആവശ്യമില്ലല്ലോ. എങ്ങനെയാണെന്ന്, നമുക്കത് ലൈവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇസ്ലാം മത പ്രഭാഷകൻ നിസാമുൽ ഹഖ് ഹുദവിയുടെ വാക്കുകൾ വിവാദമായിരിക്കുകയാണ്. 2 വർഷം മുമ്പ് സമസ്ത നേതാവ് അബ്ദുൽ ഹക്കീം ഫൈസി നടത്തിയ പ്രസംഗം ചർച്ചയാവുന്നത്. ക്ഷേത്രത്തിൽ പോയി ആഘോഷത്തിൽ പങ്കെടുക്കുന്നതോ ഭക്ഷണം കഴിക്കുന്നതോ പ്രശ്നമല്ലെന്ന് സമസ്ത നേതാവ് അബ്ദുൽ ഹക്കീം ഫൈസി ആദിശേരി 2 വർഷം മുമ്പ് നടത്തിയ പ്രസംഗത്തിൽ പരാമർശിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. ഇതര മതസ്ഥരുടെ മതാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നായിരുന്നു നിസാമുൽ ഹഖ് ഹുദവിയുടെ പരാമർശം. ഹുദവിയുടെ പ്രസംഗത്തിനെതിരെ വ്യാപക എതിർപ്പുകളാണ് ഉയർന്നത്. ഡിപ്ലോമാറ്റിക് പരാമർശത്തിന്റെ പേരിൽ ട്രോളുകളും വ്യാപകമായിരുന്നു. ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തു. 2017 SKSSF കേരള തുലബ കോൺഫറൻസിൽ അബ്ദുൽ ഹക്കീം ഫൈസി നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപക ചർച്ചയായിട്ടുള്ളത്. എല്ലാ മതസ്ഥരെയും സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത കൂട്ടത്തിലാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ. കേരള ചരിത്രം വായിച്ചാൽ അക്കാര്യം ബോധ്യപ്പെടുമെന്നും അബ്ദുൽ ഹക്കീം ഫൈസി പറഞ്ഞു. എറണാകുളത്തടുത്തുനിന്ന് ഒരു പള്ളി ഇമാം സംശയ നിവാരണത്തിന് വിളിച്ച കാര്യവും ഫൈസി പ്രസംഗത്തിൽ പറയുന്നു. പള്ളിക്കടുത്തുള്ള ക്ഷേത്രത്തിൽ നടക്കുന്ന ആഘോഷത്തിലേക്ക് അമ്പലക്കമ്മിറ്റി പള്ളിക്കമ്മിറ്റിയെ ക്ഷണിച്ചിട്ടുണ്ടെന്നും പങ്കെടുക്കാമോ എന്നുമായിരുന്നു സംശയം. പങ്കെടുക്കുന്നതിൽ തെറ്റില്ലെന്നും അടുത്ത വെള്ളിയാഴ്ച ഇക്കാര്യം പ്രസംഗ വിഷയമാക്കാമെന്ന മറുപടി നൽകിയെന്നും അബ്ദുൽ ഹക്കീം ഫൈസി പറയുന്നു. തുടർന്ന് സംശയം ചോദിച്ച ഇമാം തൊട്ടടുത്ത വെള്ളിയാഴ്ച ഭംഗിയായി പ്രസംഗിക്കുകയും പള്ളിക്കമ്മിറ്റി ഭാരവാഹി തന്നെ മുൻകൈയെടുത്ത് അമ്പലത്തിലെ പരിപാടിയിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുവെന്നും ഫൈസി പറഞ്ഞു. എന്താണ് ക്ഷേത്രത്തിലെ ആഘോഷത്തിൽ പങ്കെടുത്താൽ, അവിടെ പോയി ഭക്ഷണം കഴിച്ചാൽ എന്നും ഫൈസി പ്രസംഗത്തിൽ ചോദിക്കുന്നുണ്ട്.
ഓണാഘോഷ വേളയിൽ അയൽവാസികളായ ഹിന്ദുക്കൾ ഭക്ഷണം കൊണ്ടുവരാറുണ്ടെന്നും അത് സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ലെന്നും ഫൈസി കൂട്ടിച്ചേർത്തു. പണ്ട് മുതലേ ഇത്തരം കൊടുക്കൽ വാഹനങ്ങൾ നടക്കുന്നുണ്ടെന്നും അതിലൊന്നും തെറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആളുകൾക്കിടയിൽ അകൽച്ചയുണ്ടാക്കാൻ ചിലർ കുറച്ചു കാലമായി ശ്രമിക്കുകയാണ്. അതിൽ വീണുപോകരുത്. ആളുകളെ പിന്നാലെ കൂടി ആക്രമിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പെടരുത്. കേരളത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ശൈലിയിൽ തന്നെ നാം ജീവിക്കണമെന്നും അബ്ദുൽ ഹക്കീം ഫൈസി പറഞ്ഞു. ഓണസദ്യ നടക്കുന്നിടത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ അവിടെ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കരുത്. ഒരു മിഠായി വാങ്ങി വായിലിട്ട് സദ്യ കഴിക്കുന്നതെന്നും ഒഴിഞ്ഞു മാറുക. ചോദിച്ചാൽ ഇപ്പോൾ കഴിച്ചിട്ടേ ഉള്ളൂ, മധുരം കഴിക്കാൻ വയ്യ എന്ന് പറയുക. എന്നാൽ മിഠായിയുടെ കാര്യത്തിൽ ഒരിക്കലും കള്ളം പറയരുത് എന്നുമായിരുന്നു നിസാമുൽ ഹഖ് ഹുദവിയുടെ പ്രസംഗം. സമസ്ത നേതാവ് അബ്ദുൽ ഹക്കീം ഫൈസി ആദിശേരി 2 വർഷം മുമ്പ് നടത്തിയ പ്രസംഗത്തിലെ വരികൾ മുൻ പോലീസ് മേധാവി TP സെൻകുമാർ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിൽ പോയി ഭക്ഷണം കഴിച്ചാൽ എന്താണ് പ്രശ്നം, ഫൈസിയുടെ വാക്കുകൾ വൈറൽ എന്ന വരികളിലാണ് അബ്ദുൽ ഹക്കീം ഫൈസി ആദിശേരിയുടെ ഫോട്ടോ അടക്കം സെൻകുമാർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫൈസിയുടെ പ്രസംഗത്തെ അഭിനന്ദിച്ചുകൊണ്ട് ജാതിമത ഭേദമന്യേ പ്രശംസകളുടെ പ്രവാഹമാണ് ഇപ്പോൾ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.